മന്ത്രി കെ ടി ജലീലിന് എൻഫോഴ്സ്മെന്റ് ക്ലീൻ ചിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിന് വലിയ സമരങ്ങളുമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവരെ മെല്ലെ സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ നിർത്തുന്ന ഒന്നായി മാറിയോ എന്നുള്ള സംശയം സ്വാഭാവികമായി വരുന്നുണ്ട് പക്ഷേ തങ്ങൾ ഈ സമര പരമ്പരകൾ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് യുഡിഎഫ് അതിന് പ്രധാനമായി ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ തങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം കേന്ദ്ര അന്വേഷണ ഏജൻസികളും സിപിഎമ്മും തമ്മിലുള്ള ഒരു ഒത്തുകളി ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളത് അത് പ്രകടമാകുന്ന തരത്തിലാണ് ഇപ്പോൾ മന്ത്രി കെടി ജലീലിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തതും ആ ചോദ്യം ചെയ്യലിൽ കഴം വേറെ കാര്യങ്ങളൊന്നുമില്ല എന്നുള്ള തരത്തിൽ എൻഫോഴ്സ്മെന്റ് തന്നെ വാർത്തകൾ പുറത്തുവിടുന്നതും എന്നാണ് യുഡിഎഫ് ആരോപിക്കുന്നത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് പരസ്യമായി തന്നെ അത്തരം ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു ജലീലിനെ ചോദ്യം ചെയ്തപ്പോൾ ഖുറാനുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തങ്ങൾ തേടിയത് എന്ന് ഒരു വശത്ത് പറയുകയും എന്നാൽ ജലീലിന്റെ സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തേടിയതെന്ന് ജലീൽ പറയുകയും ചെയ്യുന്നതിലുള്ള ഒരു വൈരുദ്ധ്യമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്തു കാര്യങ്ങൾ തിരക്കാനാണ് ജലീലിനെ എൻഫോഴ്സ്മെന്റ് വിളിപ്പിച്ചത് എന്നുള്ള സംശയം പോലും ഇപ്പോൾ ബാക്കി നിൽക്കുകയാണ് എന്ന് യൂത്ത് ലീഗ് ചൂണ്ടിക്കാട്ടുകയാണ് പി കെ ഫിറോസ് പറയുന്നത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നേരത്തെ ഈ ലാവലിനിൽ തുടങ്ങി പലപ്പോഴും പിണറായി വിജയനെയും സി പി എമ്മിനെയും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ തുടർച്ചയാണിത് എന്ന് അദ്ദേഹം പറയുന്നു ഈ കേസ് അന്വേഷണം അങ്ങോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ മന്ത്രി വി മുരളീധരൻ പോലും ഒരുപക്ഷെ കുടുങ്ങിയേക്കും എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഈ കേസ് അന്വേഷണം കൂടുതൽ പൊല്ലാപ്പുകളിലേക്ക് കൊണ്ടുപോകാതെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ലക്ഷ്യമെന്നാണ് ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫ് ആരോപിക്കുന്നത് ബി ജെ പി ജലീലിനെതിരായി സമരപരിപാടികളുമായി മുന്നോട്ടുണ്ട് അതൊരു രാഷ്ട്രീയ ആയുധമാക്കി അവർ മാറ്റുന്നുണ്ട് യഥാർത്ഥത്തിൽ അനിൽ നമ്പ്യാരെ ചോദ്യം ചെയ്തതിന് പിന്നാലെ അനിൽ നമ്പ്യാരും വി മുരളീധരനുമൊക്കെ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾക്കെല്ലാം സമാന സ്വഭാവമാണ് എന്നുള്ളതുകൊണ്ട് ആ ഇടപെടലുകളിൽ ദുരൂഹതയുണ്ട് എന്ന അവസ്ഥ വരികയും വി മുരളീധരൻ പ്രതിക്കൂട്ടിലേക്ക് വരുന്ന സാഹചര്യമുണ്ടാവുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ബിനീഷ് കോടിയേരിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പിന്നീട് ജലീലിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് പക്ഷേ ജലീലിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സാഹചര്യം ബിനീഷ് കോടിയേരിയുടെ ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് തുടർ നടപടികൾ ഉണ്ടാകാത്ത സാഹചര്യം അനിൽ നമ്പ്യാരെ ഒരു വേള അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള നിലയിലെത്തിയതിനു ശേഷം അനിൽ നമ്പ്യാരെ അവിടെ നിന്ന് ഈ കരുതൽ തടങ്കൽ എന്നുള്ള അവസ്ഥയിലായിരുന്നു അനിൽ നമ്പ്യാർ അവിടെ ഉള്ളത് കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹം കസ്റ്റംസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു അദ്ദേഹം അവിടെ താമസിച്ചിരുന്നത് അനിൽ നമ്പ്യാരെ തിരികെ പോകാൻ അനുവദിക്കുന്നതുമൊക്കെ പിന്നീട് ഈ കേസന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന കസ്റ്റംസ് ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റുന്ന നടപടികൾ ഉണ്ടായത് ഇതൊക്കെ ഈ അന്വേഷണ ഏജൻസികൾ സി പി എമ്മിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിലപാടിലേക്ക് ബി ജെ പിയിലേക്ക് ഈ അന്വേഷണം എത്താതിരിക്കുന്നതിന് വേണ്ടി വഴിതിരിച്ച് വിടുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ജലീലിനും ഇപ്പോൾ ക്ലീൻ ചിറ്റ് നൽകുന്നത് എന്നും ഇതിന് പിന്നിലൊക്കെ കൃത്യമായിട്ടുള്ള സി പി എം ബി ജെ പി ഒരു അവിശുദ്ധ ബന്ധം അത് കേരളത്തിലെ ബി ജെ പിയും കേരളത്തിലെ സി പി എമ്മുമായിട്ടല്ല എന്നാണ് യൂത്ത് ലീഗ് അടക്കം ആരോപിക്കുന്നത് അവർ ചൂണ്ടിക്കാട്ടുന്നത് അത് കേരളത്തിലെ ബി ജെ പി സി പി എമ്മിനെ ശക്തമായി എതിർത്തുകൊണ്ടിരിക്കുമ്പോഴും അമിത്ഷാ അടക്കമുള്ള നേതാക്കൾ സി പി എമ്മുമായി ഉണ്ടാക്കിയിരിക്കുന്ന ചില ബന്ധങ്ങൾ അത് കോൺഗ്രസിനെ ഇവിടെ പാടെ തറപറ്റിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ള ആരോപണം കൂടി അവർ ഉയർത്തുന്നുണ്ട് അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബാന്ധവത്തിന് പിന്നിൽ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് എത്തുക എന്നുള്ള ലക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ള ചൂണ്ടിക്കാട്ടലാണ് അവർ നൽകുന്നത്